ത്തിന്റെ വാസന പോലും ലഭിക്കാത്തൊരു കൂട്ടരുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നു, ഓ ഉമ്മമാരെ നിങ്ങളതൊന്ന് ആലോചിക്കണേ, സ്വർഗത്തിന്റെ വാസന കിട്ടാത്ത ചില കൂട്ടരുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളത് പറയുന്നുണ്ട്. ഞാനതിൽ നിന്ന് ചിലരെ മാത്രം ഇപ്പോൾ പറയാം, സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതേ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ കരാറുണ്ടാക്കി സൗഹാർദ്ദപൂർവം ജീവിക്കാൻ മുസ്ലിം രാഷ്ട്രത്തിൽ തീരുമാനിച്ച യഹൂദികൾ ക്രിസ്ത്യാനികൾ പോലെയുള്ള അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം രാഷ്ട്രത്തിൽ അവരുമായി കരാറുണ്ടാക്കി നമ്മുടെ രാഷ്ട്രത്തിൽ സുരക്ഷിതമായി കഴിയുമ്പോ, അതുപോലെ മുഅ്മിനീങ്ങൾ അവർക്ക് നിർഭയത്വം കൊടുത്തുകൊണ്ട് കരാറിലായി നീങ്ങുമ്പോ, അങ്ങനെ പരസ്പരം കരാറിലായി നീങ്ങുന്ന നമ്മൾ യഥാ ശത്രുത കാണിക്കാത്ത, അതേ നമ്മെ കൊല്ലാത്ത, നമ്മെ ആക്രമിക്കാത്ത ഒരമുസ്ലിം സഹോദരനെ വല്ലവരും കൊന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ സുഹൃത്തുക്കളെ, ഇസ്ലാം വർഗീയതയുടെ മതമല്ല, തീവ്രവാദത്തിന്റെ മതമല്ല, ഇസ്ലാം നീതിയുടെ മതമാണ്. നമ്മളുമായി കരാറിൽ ജീവിക്കുന്ന മുസ്ലിം രാഷ്ട്രത്തിന്റെ കീഴിൽ അതാ കരാറിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരൻ അങ്ങനെ അതാ ഭരണാധികാരികൾ നിർഭയത്വം നൽകി അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് വല്ല വ്യക്തികളും നിയമം കയ്യിലെടുത്തൊരു മനുഷ്യനെ കൊന്നാൽ അക്കൊന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ, അതുപോലെ من تعلم علما مما يبتغى به وجه الله അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പഠിക്കേണ്ട ഇൽമു വല്ലവനും പഠിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് പഠിക്കുന്നവൻ പഠിക്കേണ്ടത്. പക്ഷേ അവൻ പഠിച്ചതെന്തിനാണ്? പഠിച്ചിട്ട് ദുനിയാവിൽ സ്ഥാനം കിട്ടാനാണ്, അല്ലെങ്കിൽ പണം കയ്യിലാക്കാനാണ്, അല്ലെങ്കിൽ കാര്യലാഭം കിട്ടാനാണ്. അങ്ങനെ കാര്യലാഭത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പഠിക്കേണ്ട ഇൽമു വല്ലവനും പഠിച്ചാൽ നാളിൽ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഇൽമു പഠിക്കുന്നവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമു പഠിക്കണം. ഓ മുഅ്മിനീങ്ങളെ, ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ടിൽ കാണാം, 500 കൊല്ലം യാത്ര ചെയ്യുന്ന വൈദൂരത്ത് സ്വർഗത്തിന്റെ വാസന എത്തും. പക്ഷേ അതാ ഒരു മനുഷ്യന് വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വല്ല ധർമ്മവും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവന് പണി കൊടുത്തത്, ഞാനാണ് അവനെ കച്ചവടത്തിൽ കയറ്റിയത്, ഞാനാ പണി പഠിപ്പിച്ചത്, ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത്, ഞാനാണ് അവന് വീടുണ്ടാക്കി കൊടുത്തത്, ഞാനാണ് അവന് സ്ഥലം കൊടുത്തത്, ഇങ്ങനെ ഞാൻ ചെയ്തു എന്ന് കൊടുത്തതിനെ കുറിച്ച് പറയുന്നവനുണ്ടല്ലോ, അങ്ങനെ പറയുന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ മുഅ്മിനീങ്ങളെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചെയ്ത ഉപകാരം മറന്നു കളയണം, ചെയ്ത ഉപകാരം പിന്നെ എടുത്തു പറയരുത്. അങ്ങനെ പറയുന്നവന് സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം സുയൂത്തി തങ്ങൾ അതാ എടുത്തുദ്ധരിക്കുന്നു ഹദീസ്. ഇനിയോ വലാഖുൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല ആര്? സ്വന്തം ബാപ്പയോട് ഉമ്മയോട് അവരെ മനസ്സിന് സമാധാനം കെടുത്തുന്ന വാക്ക് പറയുന്നവൻ. ബാപ്പയെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നവൻ. ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പോയി കുത്തണ്ട, അവരെ തല്ലണ്ട, അവരെ വേദനിപ്പിക്കണ്ട. നീ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൊടുത്തിട്ടാണെങ്കിലും ശരി, കൊടുക്കും ലക്ഷക്കണക്കിന് ഉമ്മാക്കും ബാപ്പക്കും കൊടുത്തിട്ടാണെങ്കിലും ശരി,
അവരെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒരൊറ്റ വാക്ക് നീ പറഞ്ഞു പോയാൽ അത് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കലാണ് കേട്ടോ, ബാപ്പാനെ ബുദ്ധിമുട്ടിക്കലാണ് കേട്ടോ. അതെ, അതുപോലെ തന്നെ ഉമ്മാനെയും ബാപ്പാനെയും ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഹദീസിൽ പഠിപ്പിക്കുന്ന ഭാഷ്യാർത്ഥമാണത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, വളരെ നന്നായി മനസ്സിലാക്കണം. ഒരിക്കലും ബാപ്പയുടെ മനസ്സിനൊരു ക്ലേശമുണ്ടാകുന്ന, ഉമ്മാന്റെ മനസ്സിനൊരൽപ്പം സങ്കോചമുണ്ടാകുന്ന ഒരൊറ്റ വാക്കും മക്കളെ നാവിൽ നിന്ന് വരാൻ പാടില്ല. മക്കളെ മക്കളെ നാവും എന്ന് വരാൻ പാടില്ല. ചിലപ്പോ ബാപ്പാക്ക് പണം അയച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കും, അല്ലെ ഉമ്മാക്ക് പണം അയച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കും. നിന്റെ ഭാര്യ ചിലപ്പോ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ അങ്ങനെ ചെയ്യുന്നു, ബാപ്പ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അതിന്റെ പേരിൽ ഉമ്മാന്റെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന, ബാപ്പാന്റെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞു പോകരുതേ ചെറുപ്പക്കാരാ. വല മുദ്മിനു ഖംരിൻ, അതുപോലെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എസ് വൈ എസിന്റെ കീഴിൽ നാളെ 10 മണിക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും കലക്ടർ ഓഫീസ്, അതെ കലക്ടറേറ്റിന് മുമ്പിൽ മാർച്ച് നടത്തുകയാണ്. മദ്യപാനത്തിനെതിരെയാണ്. അതെ, ഭരിക്കുന്ന ഭരണാധികാരികൾ മാറി മാറി വന്നിട്ടും ആ വിഷയത്തിൽ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. പറയട്ടെ, ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു, കള്ളുകുടി വളരെ അബദ്ധം തന്നെ. ഞാൻ 9 കൽപ്പം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. വല മുദ്മിനു ഖംരിൻ, കള്ള് സ്ഥിരമായി കുടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനും സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഓ മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വല്ലാഹി ലാ യജിദു ഹഖ്ഖുൻ, ബാപ്പനെയോ ഉമ്മനെയോ ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. വലാ ഖാതിഉ റഹ്മിൻ, വലാ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവനും സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. സുബ്ഹാനല്ലാഹ്, സ്വന്തം അമ്മാമനോട് മിണ്ടാത്തവരില്ലേ, കാരണവനോട് മിണ്ടാത്തവരില്ലേ, മരുമകനോട് മിണ്ടാത്തവനില്ലേ, ഉമ്മാന്റെ ബാപ്പ ഉമ്മാന്റെ അതാ അനുജത്തിയുമായി മിണ്ടാത്തവരില്ലേ, ഏട്ടത്തിയുമായി മിണ്ടാത്തവരില്ലേ, അതുപോലെ തന്നെ ഉമ്മാന്റെ ആങ്ങളയുമായി ബാപ്പാന്റെ പെങ്ങളുമായി അങ്ങനെയുള്ള കക്ഷികളുമായി വഴക്കടിച്ച് കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ. സുബ്ഹാനല്ലാഹ്, സ്വന്തം മക്കളോട് കുടുംബബന്ധം മുറിക്കുന്ന ചില ബാപ്പാരുണ്ട്. സ്വന്തം മക്കളിൽ ഏറ്റവും അടുത്ത കുടുംബം, സ്വന്തം മക്കൾ. ഞാൻ ബാപ്പയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെ തിരിച്ചുമെന്ന് പറയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്റെ മകളെ കൊണ്ടുപോയി നീ സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്തൊരു മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുത്താൽ, ഓ മോനെ, നീ കള്ളു കുടിക്കുന്നവന് നിന്റെ മകളെ കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുത്താൽ, നിസ്കരിക്കാത്തവന് നീ കൊണ്ടുപോയി നിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ, അതേ പലിശക്കാരന്, ഹറാമും ഹലാലുമില്ലാതെ ജീവിക്കുന്നവന്, ആലിമീങ്ങളെ ചീത്ത പറയുന്നവന്, ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവന്, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മളെപ്പോലത്തെ മനുഷ്യനെന്ന് പറയുന്നവന്, അങ്ങനെയുള്ള കക്ഷിക്ക് നിന്റെ മകളെ കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുത്താൽ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നീ ആ മകളുമായുള്ള കുടുംബബന്ധം മുറിച്ച ബാപ്പയാണ് കേട്ടോ, ആ മക്കളുടെ ദീന് നശിപ്പിച്ച ബാപ്പയാണ് കേട്ടോ. ഖാതിഉ റഹ്മാന്, കുടുംബബന്ധം മുറിച്ചവനാണ്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട്, സ്വന്തം ബാപ്പയുടെ ഉമ്മ മരണപ്പെട്ട്, ബാപ്പയുടെ ഭാര്യ മരണപ്പെട്ടു പോയി, അഥവാ സ്വന്തം ഉമ്മ മരിച്ചുപോയി. ഉമ്മ മരിച്ചപ്പോൾ ബാപ്പന്റെ മനസ്സിലൊരാഗ്രഹം, എന്തേ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം, കാരണം എനിക്ക് എന്റേതായ കാര്യങ്ങൾ സ്വന്തത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ കയറി വരുമ്പോൾ എനിക്ക് എന്റെ മക്കളുടെ ഭാര്യമാർ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, അവരോട് എന്റെ കാര്യം പലപ്പോഴും എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നൊരു ബാപ്പ, ആ ബാപ്പന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് കെട്ടിയിട്ട് വന്നാൽ ഇങ്ങ് കേട്ടൂല എന്ന് ധിക്കാരത്തിന്റെ മറുപടി പറയുന്ന മക്കളില്ലേ, നന്ദി കെട്ട മക്കളില്ലേ, ചിന്തയില്ലാത്ത മക്കളില്ലേ, ദുന്യാവിന്റെ പൂജകന്മാരില്ലേ,
സുബ്ഹാനല്ലാഹ്, ബാപ്പന്റെ അതേ ഒരേക്കര സ്ഥലത്തിൽ ഒരു ചെറിയ ഭാഗം ഈ ഭാര്യയും കൊണ്ടുപോകുമോ എന്ന ഈ മണ്ണിന്റെ പൂജകന്മാരില്ലേ, മണ്ണിന്റെ ഉള്ളിൽ പോയി ദ്രവിക്കേണ്ട മനുഷ്യ, നീ മണ്ണിന്റെ പൂജകനാകാമോ? പണത്തിന്റെ പൂജകനാകാമോ? നിന്റെ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടുന്നതിന് പകരം ആ ബാപ്പ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയുന്ന മക്കളില്ലേ, അവരെക്കാൾ വലിയ അക്രമികളാരാണ്? അവരെക്കാൾ വലിയ ദ്രോഹികളാരാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ അതാ ഒരു വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ചതിന് ശേഷം ഈ ബിലീസിന്റെ തരീക്കത്ത് സ്വീകരിക്കുന്ന ചില ബാപ്പാരുമില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്റെ വകയിൽ പറഞ്ഞതല്ല. ഇബിലീസിന്റെ തരീക്കത്ത് സ്വീകരിക്കുന്നവര് നാരെ പറ്റിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് സൂറത്ത് യാസീനിന്റെ തഫ്സീറിൽ തന്നെ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇൻഷാഅല്ലാഹ് അശേഷം നമുക്ക് വരാൻ പോകുന്ന ഒരായത്ത് സൂറത്ത് യാസീനിൽ തന്നെ, ആ സൂറത്ത് ആ യാസീനിലെ ഒരായത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന കസീറം മിനന്നാസി അലാ മദ്ഹബി ഇബ്ലീസ്, പല ജനങ്ങളും ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ചവരുണ്ട്. ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ച കുറെ ജനങ്ങളുണ്ട്. ഇമാം റാസി തങ്ങൾ പറയാണ്, എന്താണ് അവരുടെ സ്വഭാവം എന്നറിയോ? ഒരധികാരമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ഒരാളെ സ്നേഹിക്കുന്നത് കണ്ടാൽ അവർക്ക് വെറുപ്പിടിക്കാം. അതിന് പിന്നെ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവർ ചെയ്യാൻ പോകുന്നത് ഇബിലീസിന്റെ പരിപാടിയാണ്. ഇബിലീസിന്റെ പരിപാടി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവർ വെറുക്കുന്നത് എന്തിനാ വെറുക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു രാജാവ്, ഒരു മന്ത്രി, അല്ലെ ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലുള്ള വീട്ടിന്റെ ഉടമ, അങ്ങനത്തെ ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നത് കാണുമ്പോ ആ സ്നേഹിക്കുന്നവരുമായി തെറ്റിക്കാൻ എന്താ പണി നോക്കുക? അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി അതാ ഇബിലീസിന്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഫിത്നയും ഫസാദും പറയുമ്പോ ആ പറയുന്നത് അങ്ങനെ തന്നെ കേട്ടുകൊണ്ട് ഒരു അധികാരമുള്ളവൻ സ്വീകരിക്കാൻ പാടില്ല. മറിച്ചവൻ എന്ത് വേണം? ഫിത്നയും ഫസാദും പറയുന്നവനെ അകറ്റാൻ സാധിക്കണം. അവന്റെ സംസാരം കേൾക്കാതെ ഇനിമേലിൽ ഇങ്ങനത്തെ ഫിത്നയും കൊണ്ടിങ് വരരുത് എന്ന് പറയാൻ കഴിയണം. അത് കഴിയാതെ ആ ഫിത്നയും ഫസാദും കേട്ടിട്ട് സ്നേഹിക്കേണ്ടവരെ അകറ്റുന്ന മനുഷ്യൻ ഇബിലീസിന്റെ മദ്ഹബ് സ്വീകരിച്ചു പോയി. ഓ മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് കുറെ മക്കളുണ്ട്. ആ മക്കളുമായി സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ വിവാഹമോചനം നടത്തപ്പെട്ടതിന്റെ പേരിലോ അദ്ദേഹം വേറൊരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ബാപ്പയും മക്കളും തമ്മിൽ നല്ല സന്തോഷത്തിലായിരുന്നു. ഈ പുതിയ പെണ്ണിങ് കയറി വന്നപ്പോ അവളതാ സ്വന്തം മക്കളെ പറ്റി ഫിത്തിന പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്വന്തം പെൺകുട്ടികളെ കുറിച്ചും ആൺകുട്ടികളെ കുറിച്ചും അങ്ങനെയുള്ള പലരെ കുറിച്ചും അളിയന്മാരെ കുറിച്ചൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. ആ പുതിയ പെണ്ണ് പറയുന്ന കുറ്റവും കുറവും അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് സ്വന്തം മക്കളോട് മിണ്ടാത്തവരില്ലേ, സ്വന്തം മക്കളുമായി നല്ല ബന്ധം പുലർത്താത്തവരില്ലേ, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കടാ എന്ന് പറഞ്ഞ് മക്കളെ പുറത്താക്കുന്നവരില്ലേ? ഓ മനുഷ്യ, ബാപ്പയോടും ഉമ്മയോട് കടപ്പാടുണ്ട് എന്നത് വളരെ വലിയ ഗൗരവമുള്ള വിഷയം തന്നെ. എന്നാൽ നിന്റെ മക്കളോട് കാരുണ്യം കാണിക്കാത്ത നീ നിന്റെ പുതിയ പെണ്ണിന്റെ ഫിത്നയും ഫസാദും കേട്ട് സ്വന്തം മക്കളകറ്റുന്ന നീ കുടുംബബന്ധം മുറിക്കുന്നവനാണ് കേട്ടോ. ഇതുപോലെ തന്നെ അതേ സ്വന്തം മക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ആ പാവപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ എളോമാനെ സംബന്ധിച്ച് എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞ് ബാപ്പാനകറ്റുന്ന മക്കളുണ്ടെങ്കിൽ ആ ആൾക്കാരും പടച്ചറപ്പിന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്നകന്നു പോകുന്നവരാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വർഗം വലിയ ബഹുമാനമുള്ളത് തന്നെ, വളരെ അലങ്കൃതം തന്നെ. ആ സ്വർഗത്തിന്റെ വാസന പോലും ഒരു മനുഷ്യനെ ലഭിച്ചില്ലെങ്കിൽ അവരല്ലേ പരാജയപ്പെട്ടവൻ? വലാ ഖാതിയു റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവനും അത് ലഭിക്കുന്നില്ല. വലാ ശൈഖുനു സാന, പ്രായമുള്ള സമയത്തും വ്യഭിചാരം നടത്തുന്നവനും സ്വർഗത്തിന്റെ വാസനയില്ല.
സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു സംഗതിയല്ലേ? വ്യഭിചാരം എന്ന കുറ്റം ഏറ്റവും വലിയൊരു തെറ്റ് തന്നെ. എന്നാൽ അത് പ്രായമായതിന് ശേഷം വ്യഭിചരിക്കാൻ നടക്കുകയാണെങ്കിൽ പ്രായമായതിന് ശേഷവും പിന്നെയും അവൻ നന്നാകുന്നില്ല. അവന്റെ തലയിലെ രോമം നരച്ചില്ലേ, താടി നരച്ചില്ലേ, അതേ സിഗ്നൽ കത്തിയില്ലേ, ഇനി കൂടുതൽ കാലം ഇവിടെ ഇല്ലെന്ന എല്ലാ ബോധ്യവും വന്നില്ലേ, എന്നിട്ടും അതാ കബറിലേക്ക് കാലി നീട്ടി വെച്ചിട്ടും അന്യ പെണ്ണിനെ നോക്കുന്നവൻ, സുബ്ഹാനല്ലാഹ്, അന്യ പെണ്ണിലേക്ക് ആകർഷിക്കപ്പെടുന്നവൻ. വലാ ശൈഖുൻ സാൻ, പ്രായമുണ്ടായിട്ടും വ്യഭിചാരം നടത്തുന്ന മനുഷ്യൻ, അവന് സ്വർഗത്തിന്റെ വാസനയില്ല. വലാ ജർനിസാറഹു ഖയല, ഇതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ പേരിൽ നെരിയാണിയുടെ ചുവടെ തുണിതായി തീയുടുത്ത്, അഹങ്കാരത്തിന്റെ പേരിൽ തുണിതായി തീയുടുത്ത് നടക്കുന്ന, അങ്ങനെ അഹങ്കാരികൾക്കും സ്വർഗത്തിന്റെ വാസനയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നു. എനി ഉമ്മമാരെ ശ്രദ്ധിച്ചോ, അയ്യു മംറാത്തിൻ സഅലത സൗജഹ ത്വലാഖ മിൻ ഗൈരി ബൈസിൻ ഫഹറമല്ലാഹു അലൈഹ റായിഹത്തൽ ജന്നാത്ത്, എന്തെങ്കിലും പറഞ്ഞതുപോലെ ഭർത്താവിൽ നിന്ന് നേടാൻ കഴിയാതിരിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, യാതൊരു ലജ്ജയുമില്ലാതെ, ഒരൽപ്പവും ചിന്തയില്ലാതെ, ഒരൽപ്പവും വിവേകമില്ലാതെ സ്വന്തം ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് ദേഷ്യം പിടിക്കുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കിയേ, എന്നെ തലാക്ക് ചൊല്ലിയേ എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അയ്യു മംറത്തിൻ സലത്ത് സൗജഹ തലാഖ, ഭാര്യ ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന ഏതൊരു പെണ്ണും, മിൻ ഗൈരി ബൗസിൻ, അതെ തലാക്ക് വാങ്ങേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവനില്ല. അവൻ കള്ളു കുടിച്ചിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവൻ കുട്ടരോഗമുള്ളത് കൊണ്ടല്ല, പകർച്ചവ്യാധി പിടിച്ചിട്ടല്ല, അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന പെണ്ണേ, അതേ ഫഹറമല്ലാഹു അലൈഹ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന അവളുടെ മേലുള്ള ഹറാമ ിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കാണ് ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരെ പൊരുത്തം വാങ്ങി ജീവിച്ചോ, സ്വർഗത്തിൽ കടക്കാം. അതല്ലേ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചത്, അയ്യു മംറാത്തിൻ മാത്തത്ത് വസൗജുഹ അൻഹറാദ് ദഖലത്തിൽ ജന്നാ, ഏതൊരു പെണ്ണാണോ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്നത്, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്ന ഉമ്മമാരാകണം. ഒരിക്കലും സ്വർഗത്തിന്റെ വാസന ഹറാമായി പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുതേ ഉമ്മമാരെ. എനി ചെറുപ്പക്കാരെ, മധ്യവയസ്കരായ മുഅ്മിനീങ്ങളെ, പ്രായം ചെന്ന കാരണവന്മാരെ, വേറൊരു ഹദീസ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. يكون قوم يقربون في آخر الزمان بالسبادك حواصل الحمام لا يريحون رائحة الجناب. വെളുത്ത രോമത്തിന് കറുത്ത ചായം കൊടുക്കുന്ന ഒരു കൂട്ടരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളാകുന്ന സമയത്ത് കറുപ്പ് കൊണ്ട് അതാ ചായം കൊടുക്കുന്ന ഒരു കൂട്ടര് വരും, ആ കൂട്ടരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. ഹദീസിന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതേ നരച്ച രോമത്തിന് അതേ മൈലാഞ്ചിയുടെ ചുവന്ന ചായം കൊടുക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് ചെറുപ്പക്കാരെ, ഭാര്യമാര് കൈക്കോ കാലിനോ അല്ലെങ്കിൽ നഖത്തിനോ മൈലാഞ്ചി ഇടുന്ന സമയത്ത് നിങ്ങളെ കാലിനും കൈക്കും നഖത്തിനും നിങ്ങൾ മൈലാഞ്ചി ഇടാൻ പാടില്ല കേട്ടോ, അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഭർത്താക്കന്മാര് നാട്ടിലുള്ള സ്ത്രീകൾക്ക് അണി
അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി അവരെ കാലിനും അവരുടെ നഖത്തിനുമൊക്കെ മൈലാഞ്ചി ഇടുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ചെറുപ്പക്കാരെ, ചിലപ്പം ഭാര്യമാര് സന്തോഷത്തോടെ നിങ്ങളെ നഖത്തിനും തേച്ചു തരട്ടെ, നിങ്ങളെ കൈക്കും ഇട്ടു തരട്ടെ എന്ന് ചോദിക്കുമ്പോ ആ കൈനീട്ടല് ഹറാമാണ് കേട്ടോ, അത് പാടുള്ള പണിയല്ല. അതേ സമയത്ത് അത് മൈലാഞ്ചിയുടെ മസലയാണ്. കറുത്ത ചായം തീരെ തന്നെ പാടുള്ള പണിയല്ല. ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. ഞാനത് സൂചനയായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം ഞാൻ സ്ത്രീകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, ഓ ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ മുന്നിൽ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ അണിഞ്ഞൊരിഞ്ഞു പോകണം. ഏറ്റവും നല്ല വസ്ത്രം, ഞാൻ വിവാഹം നിയമങ്ങളും അതുപോലെ തന്നെ ജീവിതവും നിയമങ്ങളും എന്ന എന്റെ 5 ദിവസത്തെ കുറ്റിയാടിയിലെ പ്രസംഗത്തിൽ ഞാൻ വിശദമായത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ ഒരു ഉപദേശമായി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഭർത്താക്കന്മാരെ മുന്നിലേക്ക് പോകുമ്പോ എന്തെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ചമയാൻ പറ്റുമോ, എന്തെല്ലാം ആഭരണം ധരിക്കാൻ പറ്റുമോ, എന്തെല്ലാം വിധത്തിൽ സുഗന്ധം പൂശാൻ പറ്റുമോ, ഏതൊക്കെ ഏറ്റവും ആകർഷണീയമായ വസ്ത്രം ധരിക്കാൻ പറ്റുമോ, അത് മുഴുവനും നിങ്ങൾ ചമഞ്ഞൊരുങ്ങി പോകേണ്ടത് ഭർത്താവിന്റെ റൂമിലാണ് കേട്ടോ. ഏകദേശ വിവരം കെട്ട സ്ത്രീകളെയും സ്വഭാവം, സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ ഏറ്റവും നല്ല തുണിയും ധരിച്ച്, ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച്, ഏറ്റവും നല്ല അത്തറും പരട്ടി പോക്കുന്ന പോക്ക് റസൂലുള്ള ലാനത്തിയത പോക്കാണ് കേട്ടോ. അതേസമയത്ത് ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ അടുക്കളയിൽ നിന്നാകെ അതാ ചീങ്ങിച്ചാറിയ തുണിയും അതുപോലുള്ളൊരു വ്യക്തിയും അതുപോലെ തന്നെ വിയർപ്പ് നാറുന്ന രൂപത്തിലും അതുപോലെ തന്നെ കണ്ടാൽ ആകർഷിക്കപ്പെടാത്ത ശൈലിയിലും അതേ ഉള്ള എല്ലാ പശുവിനെയും കഴിച്ചു കെട്ടി എല്ലാ ചാണകവും പുരണ്ട തുണിയുമായി, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പുരണ്ട കരി പുരണ്ട തുണിയുമായി, ഏറ്റവും വൃത്തികെട്ട തുണികളുമായി അതേ ഭർത്താവിന്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന പെണ്ണേ, നീ ഭർത്താവിനെ ആക്രമിക്കുന്ന പെണ്ണാണ് കേട്ടോ, ഭർത്താവിനെ ദ്രോഹിക്കുന്ന പെണ്ണാണ് കേട്ടോ. നിന്റെ ആ ഭർത്താവ് ചിലപ്പോൾ നിന്റെ ഈ പെരുമാറ്റം കൊണ്ട് പിഴച്ചുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കുണ്ട് കേട്ടോ. എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കുറെ നാറുന്ന കേന്ദ്രങ്ങളുണ്ട്, എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കുറെ നാറുന്ന കേന്ദ്രങ്ങളുണ്ട്. വേശ്യ പെണ്ണുകളാണത്, വേശ്യ സ്ത്രീകളാണത്. പക്ഷേ ചുവതാ ചുണ്ട് ചുകപ്പിച്ചിട്ടുണ്ട്, നല്ല നല്ല അത്തറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നാറുന്ന കേന്ദ്രങ്ങളാണ്, അതേ എയ്ഡ്സ് വിതരണം ചെയ്യുന്ന ദുഷിച്ച് നാറുന്ന കേന്ദ്രങ്ങളാണ്. പക്ഷെ അലങ്കാരം കാണിച്ച് ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കുകയാണ്. നിന്റെ ഭർത്താവ് അത്തരത്തിലേക്ക് വല്ല സ്ഥലത്തും വ്യതിചലിച്ച് പോയെങ്കിൽ നിന്റെ പെരുമാറ്റത്തിന്റെ തകരാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, അക്കാര്യവും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാലുണ്ടോ തീരുന്നു. അങ്ങനെ സ്വർഗത്തിന്റെ വാസന എത്തിക്കാത്ത സ്ത്രീകൾ കൂട്ടത്തിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാത് رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجنن ريحها فإن ريحها لتوجد من مسيرة كذا وكذا نبي صلى الله عليه وسلم برني اللي ورباكم سريغل كسرغت النباسن إلا يتريو أقل دن نبوي كان غير النباسن ياند فنشي ورغوطم سريغل كد إلا يدانا سريغل كاسيات عريات ما അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്. ധരിച്ചവരാണ്, ധരിക്കാത്ത ഫലത്തിലാണ്. കഴുത്ത് കാണുന്നുണ്ട്, മുഖം കാണുന്നുണ്ട്, അതേ മുടി കാണുന്നുണ്ട്, അതുപോലെ തന്നെ മാറിടം കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്, കാല് കാണുന്നുണ്ട്, അങ്ങനെ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. കാസിയാത്തു വളരെ നൈസായ ഉള്ളിൽ കണ്ണാടിന്റെ ഉള്ളിലൂടെ കാണും പോലെ കാണുന്ന ചട്ടവും അതുപോലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന സ്ത്രീകൾ
പോകുന്നില്ലേ? അതേ ആകർഷണീയമായ സ്ഥലങ്ങളൊക്കെ തുറന്നിട്ട് നടക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. വളരെ കുടുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് കാലിന്റെ ഓരോ സ്ഥലത്തെയും തടിയും വലിപ്പവും എത്രയാണെന്ന് നോക്കുന്ന സമയത്ത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വിധം വളരെ ഫിറ്റായ പെന്റ് ധരിച്ച് പോകുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. ശരീരത്തിൽ അവയവങ്ങൾ എടുത്തു പിടിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരില്ലേ? ഓ സഹോദരിമാരെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ ഞാൻ വേറെ ഒരുപാട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർമ്മിച്ചു, മിസ്ഹവുൻ കാസിയത്തുൻ ആരിയത്തുൻ മൈറത്തുൻ മുമീലാത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്വഭാവം, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലി, അങ്ങോട്ട് ആകൃഷ്ടരായി വീഴുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്. മൊബൈൽ ഫോണ് കൈമാറി സംസാരത്തിന് നിന്ന നേരം കുറെ സംസാരിച്ചു, ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു, ആവശ്യമില്ലാതെ വെറുതെ മിസ് കോൾ അടിച്ചു. അങ്ങനെ തുടങ്ങി ജീവിക്കുന്ന ചില സ്ത്രീകളില്ലേ? ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ തലയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അവര്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല, സ്വർഗപ്രവേശനമില്ല. ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലിമസീറത്തിക്കഥ അവക്കഥ. വളരെ അകലങ്ങൾ ലഭിക്കുന്നതാണ് സ്വർഗത്തിന്റെ വാസന, പക്ഷേ അതവർക്കില്ലാകട്ടോ. ഉമ്മമാരെ, ചോദിക്കട്ടെ പെൺകുട്ടികളെ, ഒരു കുറഞ്ഞ കാലം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ തെറ്റായ രൂപത്തിൽ ഫാഷനും പരിഷ്കാരവുമായി ജീവിച്ചിട്ട് എല്ലാ കാലത്തും ഭർത്താക്കന്മാരുടെ കൂടെ നല്ല സന്തോഷത്തോടു കൂടെ, അതേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ നമ്മളോട് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. അതേ സൂറത്ത് യാസീൻ നമ്മളെ പഠിപ്പിച്ചില്ലേ സ്വർഗത്തിന്റെ കക്ഷികളാ